എഴുതി വെച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞ വാർത്തയാണോ ഇത്? ഇതൊരുമാതിരി ഡിറ്റക്റ്റീവ് നോവൽ വായിക്കുന്ന പോലെ ഉണ്ടല്ലോ. ഇത്തിരി പൊടിപ്പും തൊങ്ങൽ വെച്ച് പൊലിപ്പിച്ചില്ലെങ്കിലേ വാർത്ത വായിക്കാനൊന്നും ആളെ കിട്ടില്ല റസാക്ക്. യഥാർത്ഥ ജീവിതത്തിന് വായനക്കാരില്ലടോ. മനസ്സിലായി, കഥയും നോവലും എഴുതി തോറ്റുപോയവരാ ജേർണലിസ്റ്റ് ആവുന്നത് എന്ന് പറയുന്ന സത്യ. എന്ത് രാജ്യത്തെ നിങ്ങളുടെ സംശയവും ഭാവനയും വെച്ച് ഈ പാവങ്ങളുടെ ജീവിതം ഒട്ടിങ്ങനെ തട്ടിക്കളിക്കുന്നത്? സ്പോൺസറെ തല്ലിയതിന്റെ പേരിൽ അറസ്റ്റിലായ ചേർത്തലക്കാരൻ സുരേന്ദ്രനെ പറ്റി വന്ന വാർത്തയില് സ്പോൺസറുടെ ഭാര്യയുമായി സുരേന്ദ്രന് ബന്ധമുണ്ടായിരുന്നോ എന്ന സംശയമാണ് വഴക്കിലെത്തിയത് എന്ന് നിങ്ങൾ എഴുതിയില്ലേ? ഒടുവിൽ അത് എവിടം വരെ എത്തിയെന്ന് അറിയാമോ? അതോ നിങ്ങൾക്കത് നിസ്സാരം. സുരേന്ദ്രൻ ശിക്ഷ കഴിഞ്ഞ് നാട്ടിലെത്തിയാലും ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, ഭാര്യ പോയി. ഏയ്, ദാറ്റ്സ് ഇൻട്രസ്റ്റിംഗ്. പക്ഷേ സുരേന്ദ്രൻ ജയിലിൽ നിന്നിറങ്ങുന്ന ദിവസം മാത്രമേ ആ സ്റ്റോറിക്ക് നിലനിൽപ്പുള്ളൂ. 10 മിനിറ്റിൽ കൂടുതൽ ഞാനിവിടെ ഇരുന്നാൽ താൻ എന്നെയും ഒരു കോളം വാർത്തയാക്കി മാറ്റും. അതിനു മുമ്പ് ഞാൻ ഇറങ്ങ. ഏയ് നിക്ക്, ഒരു പുതിയ ന്യൂസ് ഉണ്ട്, കൊടുക്കണതിന് മുമ്പ് തന്നെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. ബുറേദയിൽ ഒരു അറബിയുടെ വീട്ടിലെ ഗദ്ദാമയ അവിടുന്ന് വരെ പണവും സ്വർണവും മോഷ്ടിച്ച് 2 ദിവസം മുമ്പ് ചാടിപ്പോയി എന്നാണ് വാർത്ത. വല്ല പരിചയമുണ്ടോ നോക്കി. അശ്വതി അറിയോ? ഇല്ല. വെണ്ണതോൽക്കുമുടലിൽ സുഗന്ധിയാ വെണ്ണ തേച്ച് നിൽക്കും ഒരു ടിപ്പിക്കൽ മലയാളി പെണ്ണ്. മോഷ്ടിച്ച് കടന്നു കളഞ്ഞാണെന്ന് കണ്ട പറയൂ. മരുഭൂമിയുടെ സ്വഭാവം മാറണതും മനുഷ്യന്മാരുടെ മനസ്സ് മാറണതും ആർക്കെങ്കിലും കണക്കൂട്ടി പറയാൻ പറ്റുമോ അജിത്തെ? അത് ശരിയാ. പേരും പാസ്പോർട്ടിലെ ഡീറ്റെയിൽസും മാത്രം വെച്ച് ഒരു സ്റ്റോറിക്കുള്ള സ്കോപ്പ് ഇല്ല. കുറച്ചുകൂടി ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം. താനൊന്ന് ശ്രമിച്ച് നോക്ക്. നോക്കട്ടെ. എന്തായാലും താൻ സ്വന്തമായി കഥയുണ്ടാക്കി ഇതും ഡിറ്റക്റ്റീവ് നോവലാക്കണ്ട. കഥയേക്കാൾ വിചിത്രമായ ജീവിതം ഉണ്ടാവും നമ്മളറിയാത്ത പല മനുഷ്യർക്കും. ചവിട്ടി വിട്ട 3-3.5 മണിക്കൂർ കഷ്ടി. പെങ്ങള് കാഴ്ചയൊക്കെ ശരിക്കും കണ്ടോ? അറബിയുടെ വില്ലേന്റെ അകത്ത് കയറിയാ പിന്നെ പുറം ലോകം കാണുന്നത് തിരിച്ച് എയർപോർട്ടിൽ പോകുമ്പോഴാവും. പെങ്ങൾക്ക് വിശക്കുന്നുണ്ടാവും അല്ലേ? 1.5 ദിവസം എയർപോർട്ടിൽ ഇരുന്നതല്ലേ? കിളവന് കണ്ണ് ശരിക്കും കാണില്ല, എന്നിട്ടാണ് ലെഫ്റ്റും റൈറ്റും. 10 കൊല്ലം മുമ്പ് ഞാൻ ഇവരുടെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയപ്പോ മുതലുള്ളതാ വടിവച്ചുള്ള ഈ കുത്തല്. വന്ന കാലത്ത് വഴിപഠിപ്പിക്കാനുള്ള കിളവന്റെ രീതിയായിരുന്നു. ഇടതു തോളി കുത്തിയാ ഇടത്തോട്ട്, വലതു തോളി കുത്തിയാ വലത്തോട്ട്, തലയെ കുത്തിയാൽ നേരെ. ഇപ്പൊ എനിക്ക് വഴിയല്ല അറിയാം, എന്നാൽ ഈ കിളവൻ കേറിയാ വെറുതെ കുത്തിക്കൊണ്ടേയിരിക്കും. ഈ തന്തയുടെ പേര് ഖാലിദ് അഹമ്മദ് ബിൻ സയ്യിദ് മുഹമ്മദ്. ഇങ്ങേരുടെ മോനാ നമ്മുടെ സ്പോൺസർ നവാഫ് അഹമ്മദ് ബിൻ ഖാലിദ് മുഹമ്മദ്. പിന്നെ തന്തയുടെ ഭാര്യ, സ്പോൺസറുടെ ഭാര്യ, അവരുടെ മക്കൾ, എല്ലാവർക്കും പിന്നെ നല്ല തങ്കപ്പെട്ട സ്വഭാവ. അതൊക്കെ പെങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോ മനസ്സിലായിക്കോളും. ഞാനൊന്നും പറയണ്ട, ഇനി പെങ്ങളെല്ലാം താനേ പഠിച്ചോളൂന്ന്. എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് പെങ്ങളെ. ഈ കള്ളക്കിളവന് വണ്ടി ഇടിച്ച് കൊന്നിട്ട് സൗദി ജയിലിൽ പോയി സുഖമായിട്ട് കിടക്കണം. ഇതാണ് വീട്. പെങ്ങളെ ഇറങ്ങി വാ. താലി താലി.
ഇതാ നമ്മുടെ സ്പോൺസർ ബാബാ ഹാദി ഗദ്ദാമ. ജിബി ജുവാസ് ജുവാസ് പാസ്പോർട്ട് 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 കൊടുക്കാൻ. روحي جوا അകത്തോട്ട് പോകോളാൻ നേരെ ചെന്നിട്ട് ലെഫ്റ്റ് ചെല്ല. سميرة هذه الخدامة الجديدة ايش اسمك؟ قولي لي ايش اسمك؟ Your name أشوتي اسمها أشوتي. فاطمة فاطمة عندنا خدامة لأعمال المطبخ انت عليك باقي شغل البيت انت تربين الأولاد كمان. فاطمة هذه خدامة من البارية جديدة أبغاش تعلمينها كل شغل البيت فهمتي؟ دليها الغرفة وعطيها عباية تلبسها. تعالي هذه غرفتي. هذا هلو هلايكي أنا شفت فيه فيلم هندي. غيري ساري مش مناسب هنا. جين ساري കൊള്ളാലോ. പെങ്ങളെ കാണാൻ ഇപ്പൊ നല്ല മൊഞ്ച്. പൊന്നാനി പോയി മാർക്കം കൂടിയ പോലുണ്ട്. ഫാത്തിമ പറഞ്ഞത് വല്ലതും മനസ്സിലായോ? എനിക്ക് ആര് പറഞ്ഞതും മനസ്സിലാവണില്ല. സാരമല്ല, പതിയെ പഠിച്ചോളും. ഞാനും ആദ്യം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. ദേ സ്പോൺസറുടെ ഭാര്യ വിളിക്കുന്നു. ഫസ്റ്റ് ഡേ അല്ലേ, സൂക്ഷിച്ച് ചെല്ല്. انت كنت فين؟ كم هير؟ معلش حبيبتي معلش، لا تبكي ماما لا تبكي. معلش حبيبتي معلش. تعالي جوا. خلي عينيكي على بدر وخذيه غسليه بعدين نظفي البلاط. Take him and wash then clean the floor. Understand? Hmm.
Stamili had a dawa. Bokra yasir kulum tamam. Fi alam. Pain. Korvinda. Minfield bait. Huh? House. Minfi? My house? Kerala. House. வீட்டில் ஆருக்கு உண்டுனோ ஃபாதர் மதர் சிஸ்டர் பிரதர் இன்டி முத்தா சவிஜ கல்யாணம் நோ கல்யாணம் மை லாங்குவேஜ் யுவர் லாங்குவேஜ் கல்யாணம் மை லாங்குவேஜ் மணிக்கா யுவர் லாங்குவேஜ் குட் உஸ்மான் ஸ்பீக் ஐ ஸ்டடி അതിനെന്താ ഞാൻ പഠിപ്പിക്കാലോ ഐ ടീച്ച് മലയാളം നാട്ടിലേക്ക് പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യാം കേട്ടിട്ടുണ്ടോ കേരളം ഗോഡ്സ് ഓൺ കൺട്രി ഇവിടുത്തെ പോലെയല്ല മുഴുവൻ പച്ചയാ ഫുൾ ഗ്രീൻ ഫുൾ നിറയെ മരങ്ങളാ ട്രീസ് ട്രീസ് സിക്സ് മന്ത്സ് മഴ മഴ നനഞ്ഞിട്ടുണ്ടോ റെയിൻ റെയിൻ നഹന സക്കിൻ ഫിഷ തെൽ ബഹർ അബുയ റുഹൽ ബഹർ മായർജ ബദ്യുമൻ ഔ തലാത്ത അന മാമ യാക്കുൻ വാഹിദ് ബിലൽ അന അസ്മ സൗത്ത് അനുവാൻ ചോ ബഹർ ബെസ്റ്റ് രണ്ടുപേരും ഇങ്ങനെ അവനവന്റെ ഭാഷയിൽ സ്പീക്കിക്കൊണ്ടിരുന്ന കേൾക്കുന്നവർക്ക് വട്ടാവുമല്ലോ പറഞ്ഞത് വല്ലതും മനസ്സിലായോ ഇന്തോനേഷ്യ ഇവരുടെ രാജ്യം സുനാമി വന്ന് നാട് മുഴുവൻ കടലെടുത്തപ്പോ കൂടെ ഇവളുടെ ബാപ്പയും ഉമ്മയും കൂടപ്പുറപ്പുകളും ഒക്കെ പോയി ഏതോ ഒരു ബന്ധുവീട്ടിലായിരുന്നോണ്ട് ഇവള് മാത്രം രക്ഷപ്പെട്ടു ഇങ്ങനെ ഒരു ഭാരം കൂടി താങ്ങണ്ടെന്ന് തോന്നിയപ്പോ അവരെ ഇങ്ങോട്ട് കയറ്റി വിട്ടത് മാസാമാസം കാശയച്ചു കൊടുക്കാൻ അവർക്കൊരാളെ കിട്ടിയല്ലോ ഈ ഫോൺ കൈവച്ചോ രാത്രി മാത്രം ഓൺ ചെയ്താൽ മതി പകൽ ഇതും ചെവി വെച്ചോണ്ട് നിൽക്കുന്ന കണ്ട അറബിത്തള്ളയുടെ കയ്യിൽ നിന്ന് മുതുകിന് കിട്ടും നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ കിട്ടുന്ന ശമ്പളം എല്ലാം റീചാർജ് ചെയ്യാനേ മതിയാവൂ ശരി